ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഗവൺമെൻറ്റിൻ്റെ IBPS ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് പേഴ്സണൽ സെലക്ഷൻ്റെ കീഴിലേക്ക് ബാങ്കുകളിലേക്ക് നിരവധി ഒഴിവുകളാണ് വന്നിരിക്കുന്നത്. ഇത് ഇന്ത്യയിലെ ഒട്ടുമിക്ക സ്റ്റേറ്റുകളിലും ഇതിൻ്റെ ഒഴിവുകൾ വന്നിട്ടുണ്ട്. കേരളത്തിലും ഒഴിവ് വന്നിട്ടുണ്ട്. കേരളത്തിലെ കേരള ഗ്രാമീണ ബാങ്കുകളിലേക്കാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അംഗവൈകല്യമുള്ളവർക്കും എക്സർവീസ്മാനും വിധവകൾക്കും എല്ലാം ഇതിനകത്ത് ഒഴിവുകൾ വന്നിട്ടുണ്ട്. ഇതിനകത്ത് കേരളത്തിൽ ഏതൊക്കെ തസ്തികയിലേക്ക് ഒഴിവ് വന്നിട്ടുണ്ട്, ഏതൊക്കെ കാറ്റഗറിയിലുള്ളവർക്ക് ഒഴിവ് വന്നിട്ടുണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ നോക്കാം. ഒന്നാമത് തസ്തിക ഓഫീസ് അസിസ്റ്റന്റ് മൾട്ടിപർപ്പസ് തസ്തികയാണ്. ഇതിലേക്ക് ഒഴിവുകൾ വന്നിരിക്കുന്നത്. SC കാറ്റഗറിക്ക് 9 ഒഴിവ് വന്നിട്ടുണ്ട്. ST കാറ്റഗറിക്ക് 5 ഒഴിവുകൾ വന്നിട്ടുണ്ട്. OBC കാറ്റഗറിക്ക് 16 ഒഴിവുകൾ വന്നിട്ടുണ്ട്. EWS കാറ്റഗറിക്ക് 6 ഒഴിവ് വന്നിട്ടുണ്ട്. ഇങ്ങനെ ജനറൽ കാറ്റഗറിയിലേക്ക് 25 ഒഴിവ് വന്നിട്ടുണ്ട്. ഇങ്ങനെ ടോട്ടലായിട്ട് 61 ഒഴിവുകളാണ് വന്നിരിക്കുന്നത്. ഇതിനകത്ത് അംഗവൈകല്യമായിട്ടുള്ളവർക്കും എക്സർവീസ്മാനും ഒഴിവുകൾ വന്നിട്ടുണ്ട്. അടുത്ത രണ്ടാമത്തെ തസ്തിക ഓഫീസർ തസ്തികയാണ്. അതിലേക്ക് കേരള ഗ്രാമീണ ബാങ്കുകൾക്ക് SC കാറ്റഗറിക്ക് 13 ഒഴിവ്, ST കാറ്റഗറിക്ക് 6 ഒഴിവ്, OBC കാറ്റഗറിക്ക് 21 ഒഴിവ്, EWS കാറ്റഗറിക്ക് 8 ഒഴിവ്, ജനറൽ കാറ്റഗറിക്ക് 34 ഒഴിവ്. ഇങ്ങനെ ടോട്ടലായിട്ട് 84 ഒഴിവുകളാണ് വന്നിരിക്കുന്നത്. ഇതിനകത്തും അംഗവൈകല്യമായിട്ടുള്ളവർക്ക് ഇതിനകത്ത് ഒഴിവ് വന്നിട്ടുണ്ട്. എക്സർവീസ്മാന് ഇതിനകത്ത് ഒഴിവുകൾ വന്നിട്ടില്ല. അടുത്ത മൂന്നാമത്തെ തസ്തിക ഓഫീസർ സ്കെയിൽ 2 ജനറൽ ബാങ്കിങ് ഓഫീസർ തസ്തികയാണ്. ഇതിനകത്ത് കേരള ഗ്രാമീണ ബാങ്കുകളിലേക്ക് ഏതൊക്കെ കാറ്റഗറിയിലുള്ളവർക്ക് ഒഴിവുകൾ വന്നിട്ടുണ്ടെന്ന് പറയാം. SC കാറ്റഗറിക്ക് 15 ഒഴിവ്, ST കാറ്റഗറിക്ക് 8 ഒഴിവ്, OBC കാറ്റഗറിക്ക് 28 ഒഴിവ്, EWS കാറ്റഗറിക്ക് 10 ഒഴിവ്, ജനറൽ കാറ്റഗറിക്ക് 41 ഒഴിവ്. ഇങ്ങനെ ടോട്ടലായിട്ട് 102 ഒഴിവുകളാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് അംഗവൈകല്യമായിട്ടുള്ളവർക്കും ഇതിനകത്ത് ഒഴിവുകൾ വന്നിട്ടുണ്ട്. അത് HI കാറ്റഗറിക്ക്, OCയില്, VIയില്, IDയിലുള്ളവർക്ക്, അങ്ങനെയുള്ള അംഗവൈകല്യമായിട്ടുള്ളവർക്ക് ഇതിനകത്ത് ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ മൂന്ന് തസ്തികയിലേക്കാണ് കേരള ഗ്രാമീണ ബാങ്കുകളിലേക്ക് ഒഴിവുകൾ വന്നിരിക്കുന്നത്. ബാക്കി രണ്ട് മൂന്ന് തസ്തികകൾ വേറെയുണ്ട്. അത് മറ്റുള്ള സ്റ്റേറ്റുകൾക്ക് ഒഴിവ് വന്നിട്ടുള്ളൂ. കേരളത്തിലാണെങ്കിൽ ഈ പറഞ്ഞ മൂന്ന് തസ്തികകളിലേക്കാണ് കേരളത്തിൽ ഒഴിവുകൾ വന്നിരിക്കുന്നത്. ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർക്കുള്ള പ്രായപരിധി എത്രയായിരിക്കണം എന്നതിനെക്കുറിച്ച് പറയാം. ഒന്നാമത്തെ തസ്തിക ഓഫീസ് അസിസ്റ്റന്റ് മൾട്ടിപർപ്പസ് തസ്തികയാണ്. അതിനകത്ത് പ്രായപരിധി 18 വയസ്സ് മുതൽ 28 വയസ്സ് വരെ ഉള്ളവർക്കാണ് അപേക്ഷിക്കാവുന്നത്. രണ്ടാമത്തത് ഓഫീസർ സ്കെയിൽ 1 തസ്തിക, അതിനകത്ത് പ്രായപരിധി 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെ ഉള്ളവർക്കാണ് അപേക്ഷിക്കാവുന്നത്. അടുത്ത് മൂന്നാമത്തത് ജനറൽ ബാങ്കിങ് ഓഫീസർ സ്കെയിൽ 2, അതിനകത്ത് പ്രായപരിധി 21 വയസ്സ് മുതൽ 32 വയസ്സ് വരെ ഉള്ളവർക്കാണ് അപേക്ഷിക്കാവുന്നത്. ഇതിനകത്ത് മറ്റ് കാറ്റഗറിയിലുള്ളവർക്കൊക്കെ പ്രായപരിധി ഇളവ് ലഭിക്കുന്നതായിരിക്കും. അതായത് SC ST കാറ്റഗറി ആണെങ്കിൽ പറഞ്ഞ പ്രായപരിധിയിൽ നിന്ന് 5 വർഷത്തെ പ്രായപരിധി കൂടുതൽ ലഭിക്കുന്നതായിരിക്കും. OBC കാറ്റഗറിയിലുള്ളവരാണെങ്കിൽ നേരത്തെ പറഞ്ഞ തസ്തികയുടെ പ്രായപരിധിയിൽ നിന്ന് 3 വർഷത്തെ പ്രായപരിധി കൂടുതൽ ലഭിക്കുന്നതായിരിക്കും. പിന്നെ അംഗവൈകല്യമായിട്ടുള്ളവരാണെങ്കിൽ 10 വർഷത്തെ ഇളവ് ലഭിക്കുന്നതായിരിക്കും. പിന്നെ എക്സർവീസ്മാന് പ്രായപരിധി ഇളവ് ലഭിക്കുന്നതാണ്. വിധവകളായിട്ടുള്ളവർക്ക് പ്രായപരിധി ഇളവ് ലഭിക്കുന്നതായിരിക്കും. വിധവകൾ എന്ന് പറയുമ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും കാരണത്തിൽ ഹസ്ബൻഡ് മരിച്ചു പോകുകയോ അല്ലെങ്കിൽ കുടുംബ പ്രശ്നം കാരണം വേർപിരിഞ്ഞ് നിൽക്കുന്നവരാണെങ്കിൽ അങ്ങനെയുള്ളവർക്കൊക്കെ ഇളവ് ലഭിക്കുന്നതായിരിക്കും. പക്ഷേ അത് നിയമപരമായിട്ട് വേർപിരിഞ്ഞ് നിൽക്കുന്നവരാണെങ്കിൽ ഡിവോഴ്സ് നോട്ടീസ് ഉണ്ടായിരിക്കണം. അതിനോടൊപ്പം തന്നെ ഹസ്ബൻഡ് മരിച്ചു പോയിട്ടുള്ളവരാണെങ്കിൽ അതിന് മരണ സർട്ടിഫിക്കറ്റും ഡീറ്റെയിൽസൊക്കെ ഉണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ കറക്റ്റ് ആയിരിക്കണം. പിന്നെ രണ്ടാമത് വീണ്ടും കല്യാണം കഴിച്ച് ഫാമിലിയായിട്ട് താമസിക്കുന്നവർക്കൊന്നും അപേക്ഷിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നിയമപരമായിട്ട് വേർപിരിഞ്ഞൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ അവർക്ക് പ്രായപരിധി ഇളവ് ലഭിക്കുന്നതാണ്. അത് ജനറൽ കാറ്റഗറിയും EWS കാറ്റഗറി ആണെങ്കിൽ 35 വയസ്സിൽ താഴെയുള്ളവർക്ക് അപേക്ഷിക്കാം. OBC കാറ്റഗറിയിലുള്ളവരാണെങ്കിൽ 38 വയസ്സിൽ താഴെയുള്ളവർക്ക് അപേക്ഷിക്കാം. SC ST കാറ്റഗറിയിലുള്ളവരാണെങ്കിൽ 40 വയസ്സിൽ താഴെയുള്ളവർക്കൊക്കെ അപേക്ഷിക്കാം. ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർക്കുള്ള വിദ്യാഭ്യാസ യോഗ്യത എന്തൊക്കെയായിരിക്കണം എന്നതിനെക്കുറിച്ച് പറയാം. ഒന്നാമത്തെ തസ്തിക ഓഫീസ് അസിസ്റ്റന്റ് മൾട്ടിപർപ്പസ് തസ്തികയാണ്. ഇതിനു വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത പറഞ്ഞിരിക്കുന്നത് ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുള്ള ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബാച്ചിലർ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളവർക്ക്, ബാച്ചിലർ ഡിഗ്രി ഏത് സബ്ജക്റ്റ് ആയാലും കുഴപ്പമില്ല, ഏത് സബ്ജക്റ്റിലും ബാച്ചിലർ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളവർക്കും, അതിനോടൊപ്പം തന്നെ ലോക്കൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം. ഇപ്പോൾ കേരളത്തിലെ ജോലി ആയതുകൊണ്ട് തന്നെ കേരളത്തിലെ മലയാളം സംസാരിക്കാനും എഴുതാനൊക്കെ നല്ല കഴിവൊക്കെ ഉള്ള വ്യക്തിയായിരിക്കണം. പിന്നെ കുറച്ച് കമ്പ്യൂട്ടർ നോളജൊക്കെ ബേസിക് ആയിട്ട് കമ്പ്യൂട്ടർ നോളജൊക്കെ അറിയാവുന്ന, കാരണം ബാങ്കിങ് ജോലി ആയതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടർ നോളജൊക്കെ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ ബാച്ചിലർ ഡിഗ്രിയും ലോക്കൽ ലാംഗ്വേജ് മലയാളം അറിഞ്ഞിരിക്കണം, കമ്പ്യൂട്ടർ അറിഞ്ഞിരിക്കണം. ഇത് മൂന്നും ഉണ്ടെങ്കിൽ ഈ പറയുന്ന ഓഫീസ് അസിസ്റ്റന്റ് മൾട്ടിപർപ്പസ് തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത രണ്ടാമത്തെ തസ്തിക ഓഫീസർ തസ്തികയാണ്. അത് അസിസ്റ്റന്റ് മാനേജർ സ്കെയിൽ 1. ഈ തസ്തികയ്ക്ക് വേണ്ടുന്ന യോഗ്യത പറഞ്ഞിരിക്കുന്നത് ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുള്ള ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബാച്ചിലർ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളവർക്ക്, അത് ഏതൊക്കെ ഫീൽഡുകളിൽ ബാച്ചിലർ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളവർക്ക് മുൻഗണന എന്ന് പറയാം. ഒന്ന് അഗ്രികൾച്ചർ, അതില്ലെങ്കിൽ ഹോർട്ടിക്കൾച്ചർ, അതില്ലെങ്കിൽ ഫോറസ്ട്രി, അതില്ലെങ്കിൽ അനിമൽ ഹസ്ബൻഡറി. ഇതിലേതെങ്കിലും ഫീൽഡുകളിൽ ബാച്ചിലർ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളവർക്ക് ഈ പറയുന്ന ഓഫീസർ അസിസ്റ്റന്റ് മാനേജർ സ്കെയിൽ 1 തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്.
അടുത്തത് മൂന്നാമത്തെ തസ്തിക ഓഫീസർ സ്കെയിൽ സെക്കൻഡ് ജനറൽ ബാങ്കിംഗ് ഓഫീസർ തസ്തികയാണ്. ഇതിനു വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത പറഞ്ഞിരിക്കുന്നത് ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുള്ള ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബാച്ചലർ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിരിക്കണം, അത് മിനിമം 50% മാർക്കോടെ പാസ്സായിട്ടുള്ള വ്യക്തിയായിരിക്കണം. അത് ഏതൊക്കെ ഫീൽഡുകളിൽ ബാച്ചലർ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളവർക്ക് അപേക്ഷിക്കാമെന്ന് പറയാം. ബാങ്കിങ് ഫീൽഡിൽ, ഫിനാൻസിൽ, മാർക്കറ്റിംഗിൽ, അഗ്രികൾച്ചറിൽ, ഹോർട്ടിക്കൾച്ചറിൽ, ഫോറസ്ട്രിയിൽ, അനിമൽ ഹസ്ബൻഡറിയിൽ, അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗിൽ, അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് ആൻഡ് കോർപ്പറേഷനിൽ, ഇൻഫർമേഷൻ ടെക്നോളജിയിൽ, മാനേജ്മെൻറ്റിൽ, ലോയിൽ, എക്കണോമിക്സ് ആൻഡ് അക്കൗണ്ടൻസിയിൽ, ഈ ഫീൽഡുകളിലൊക്കെ ഏതെങ്കിലും ഫീൽഡുകളിൽ ബാച്ചലർ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളവർക്ക് അത് 50% മാർക്കോടെ പാസ്സായിരിക്കണം. പിന്നെ അതിനോടൊപ്പം തന്നെ 2 വർഷത്തെ ഓഫീസർ ആൻഡ് ബാങ്കിങ് ഫീൽഡുകളിൽ ജോലി ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയായിരിക്കണം. അത് ഏതെങ്കിലും ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബാങ്കുകൾ ഫീൽഡുകളിലോ മിനിമം 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളവർക്കാണ് ഈ പറയുന്ന ഓഫീസർ സ്കെയിൽ സെക്കൻഡ് ജനറൽ ബാങ്കിങ് ഓഫീസർ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നത്. ഇതിനകത്ത് എല്ലാ തസ്തികയുടെയും പ്രായപരിധിയും എല്ലാ തസ്തികയുടെയും ക്വാളിഫിക്കേഷനും പറഞ്ഞിട്ടില്ല. കേരളത്തിൽ വന്നിട്ടുള്ള തസ്തികളുടെ മാത്രം ക്വാളിഫിക്കേഷനും പ്രായപരിധിയെ പറഞ്ഞിട്ടുള്ളൂ. ബാക്കിയുള്ള തസ്തികകൾക്കൊക്കെ മറ്റ് സ്റ്റേറ്റുകളിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത്, അതുകൊണ്ടാണ് എടുത്തു പറയാത്തത്. ജോലിക്ക് വേണ്ടി യോഗ്യരായിട്ടുള്ളവരെ തിരഞ്ഞെടുക്കുന്നത് എഴുത്തു പരീക്ഷയൊക്കെ നടത്തിയിട്ടാണ് യോഗ്യരായിട്ടുള്ളവരെ തിരഞ്ഞെടുക്കുന്നത്. ഇപ്പോൾ എഴുത്തു പരീക്ഷ കേരളത്തിലുള്ളവർക്ക് കേരളത്തിൽ തന്നെ എക്സാം എഴുതുവാനുള്ള അവസരമുണ്ട്. അപ്പോൾ ആദ്യമേ 2 എക്സാമാണ് നടക്കുന്നത്, ഒന്ന് പ്രിലിമിനറി എക്സാം, അതിനുശേഷം മെയിൻ എക്സാം. അപ്പോൾ പ്രിലിമിനറി എക്സാം നടക്കുന്ന കേരളത്തിൽ നടക്കുന്ന സെൻറ്റർ എവിടെയൊക്കെയാന്ന് പറയാം. ഒന്ന് ആലപ്പുഴ, കണ്ണൂർ, കൊച്ചി, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തിരുവനന്തപുരം, തൃശ്ശൂർ. ഏകദേശം കേരളത്തിലെ 10 ജില്ലകളിലാണ് ആദ്യത്തെ പ്രിലിമിനറി എക്സാമൊക്കെ നടക്കുന്നത്. അപ്പോൾ ഓൺലൈൻ വഴിയായിട്ട് അപേക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജില്ല തന്നെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. പിന്നെ പ്രിലിമിനറി എക്സാം നടത്തിയതിന് ശേഷം അതിൽ നിന്ന് യോഗ്യരായിട്ടുള്ളവരെ മെയിൻ എക്സാം സെൻറ്ററിലേക്ക് വിളിക്കുന്നതായിരിക്കും. മെയിൻ എക്സാം നടക്കുന്നത് കേരളത്തിൽ 3 ജില്ലകളിൽ മാത്രമേ നടക്കുന്നുള്ളൂ. ഒന്ന് ട്രിവാൻഡ്രത്ത്, 2 കോഴിക്കോട്, 3 കൊച്ചി. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഏത് ജില്ലയാണ് മെയിൻ എക്സാം എഴുതാൻ നിങ്ങൾക്ക് എളുപ്പം, ആ ജില്ല നിങ്ങൾ ഓൺലൈൻ വഴിയായിട്ട് അപേക്ഷിക്കുമ്പോൾ തിരഞ്ഞെടുക്കുക. എക്സാമിന് ഏതൊക്കെ ലാംഗ്വേജിൽ ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുന്നു പറയാം. ഇംഗ്ലീഷ് ലാംഗ്വേജിൽ, ഹിന്ദിയിലും മലയാളത്തിലും, 3 ലാംഗ്വേജിലും ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജ് തിരഞ്ഞെടുക്കാം. ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷും, മലയാളത്തിലാണെങ്കിൽ മലയാളത്തിൽ. അപ്പം ഇതിനകത്ത് ഒയമ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഒരു ചോദ്യം തന്നതിന് ശേഷം 4 ഓപ്ഷനായിരിക്കും. അതിൽ നിന്നിട്ടുള്ള കറക്റ്റായിട്ടുള്ള ആൻസറുകൾ തിരഞ്ഞെടുത്താൽ മതി. ഏതൊക്കെ ഫീൽഡിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുള്ള അതിനുള്ള ഇൻഫർമേഷനും ഡീറ്റെയിൽസൊക്കെ അവർ ഇതിനകത്ത് പറയുന്നുണ്ട്. ഇംഗ്ലീഷ് ലാംഗ്വേജിനെ കുറിച്ചും കമ്പ്യൂട്ടർ നോളജിനെ കുറിച്ചും ഇംഗ്ലീഷ് അവയർനെസ്സിനെ കുറിച്ചും. അപ്പോൾ ഇങ്ങനെയുള്ള ഫീൽഡുകളിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ ആദ്യം നിങ്ങൾ ഓൺലൈൻ വഴിയായിട്ട് അപേക്ഷിച്ച ശേഷം ഇതിനുള്ള ബുക്സുകളൊക്കെ ബുക്ക് സ്റ്റോളിൽ അവൈലബിൾ ആണ്. അതിൻ്റെ ബുക്കുകളൊക്കെ നിങ്ങൾ പഠിക്കുക, എന്നിട്ട് പോയി എഴുത്തു പരീക്ഷയൊക്കെ പോയി അറ്റൻഡ് ചെയ്യുക. അപേക്ഷിക്കുന്നവർക്ക് അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അതിനകത്ത് ഫീസിൻ്റെ എമൗണ്ടൊക്കെ പറഞ്ഞിരിക്കുന്നത് SC ST PWD കാറ്റഗറിയിലുള്ളവരാണെങ്കിൽ 175 രൂപയാണ് ഫീസ് അടയ്ക്കേണ്ടത്. ബാക്കിയുള്ള OBC കാറ്റഗറി, ജനറൽ കാറ്റഗറി, അവരൊക്കെ 850 രൂപയാണ് ഫീസ് അടയ്ക്കേണ്ടത്. ഫീസ് ഓൺലൈൻ വഴിയായിട്ട് ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ നെറ്റ് ബാങ്കിങ്ങോ മറ്റ് ഓൺലൈൻ ഫെസിലിറ്റീസ് മുഖേന നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ ബാങ്ക് വഴിയും നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാവുന്നതാണ്. ഓൺലൈൻ വഴിയായിരിക്കും ഫീസ് അടയ്ക്കുന്നത് കുറച്ചും കൂടെ നല്ലത്. ഫീസ് അടയ്ക്കുന്നതിൻ്റെ സ്ക്രീൻഷോട്ടും അതിൻ്റെ പ്രിൻ്റൗട്ടും എടുത്ത് നിങ്ങളുടെ കയ്യിലേക്ക് വെക്കുക. നാളെ എന്തെങ്കിലും വെരിഫിക്കേഷൻ സമയങ്ങളിൽ വരുമ്പോൾ നിങ്ങൾക്ക് ആ പ്രിൻ്റൗട്ട് കാണിച്ചാൽ മതി. ഈ ജോലിക്ക് വേണ്ടി ഓൺലൈൻ വഴിയായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. ഓൺലൈൻ വഴി എന്ന് പറയുമ്പോൾ ഓഫീഷ്യലായിട്ടുള്ള വെബ്സൈറ്റ് ഉണ്ട്, വെബ്സൈറ്റ് കയറിയിട്ടാണ് അപേക്ഷിക്കേണ്ടത്. വെബ്സൈറ്റ് പറയാം, www.ibps.in. ഈ വെബ്സൈറ്റ് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈൻ വഴിയായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. ഓൺലൈൻ വഴിയായിട്ട് അപേക്ഷിക്കാനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതിനകത്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ്. ഓൺലൈൻ വഴിയായിട്ട് അപേക്ഷിക്കുമ്പോൾ ഇതിനകത്ത് അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഓൺലൈൻ വഴിയായിട്ട് അപേക്ഷിക്കേണ്ടത്. കാരണം പാസ്പോർട്ട് സൈസ് ഫോട്ടോസ് ആയാലും നിങ്ങളുടെ സിഗ്നേച്ചർ ആയാലും ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്സ് ആയാലും എല്ലാ ഡീറ്റെയിൽസും കൊടുക്കുമ്പോൾ അവർ കുറേ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതെല്ലാം കറക്റ്റായിട്ട് തന്നെ ഫോളോ അപ്പ് ചെയ്യുക. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ അതിന് എത്ര സെൻറ്റിമീറ്റർ വേണമെന്ന് പറയുന്നുണ്ട്. അതായത് 4.5 സെൻറ്റിമീറ്ററും 3.5 സെൻറ്റിമീറ്ററാണ് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോസ് വേണ്ടത്. അതുപോലെ തന്നെ സിഗ്നേച്ചർ ഇടുമ്പോൾ ക്യാപിറ്റൽ ലെറ്ററിൽ സിഗ്നേച്ചർ ഇടാൻ പാടില്ല. നിങ്ങളുടെ തമ്പി ഇംപ്രഷൻ കൊടുക്കുമ്പോൾ എങ്ങനെയാണ് കൊടുക്കേണ്ടത്, അപ്പോൾ ഇങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ ഓരോന്നിനും അതിൻ്റെ ഇൻസ്ട്രക്ഷൻസൊക്കെ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അതൊക്കെ കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്തിട്ട് വേണം ഓൺലൈൻ വഴിയായിട്ട് ജോലിക്ക് വേണ്ടി അപേക്ഷിക്കേണ്ടത്. തെറ്റായിട്ടുള്ള ഇൻഫർമേഷനൊക്കെ കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഓൺലൈൻ വഴിയായിട്ട് അപേക്ഷിക്കാൻ അറിയത്തില്ലെങ്കിൽ അടുത്തുള്ള അക്ഷയ സെൻറ്ററുകളിലോ കമ്പ്യൂട്ടർ സെൻറ്ററുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് ഓൺലൈൻ വഴിയായിട്ട് ജോലിക്ക് വേണ്ടി അപേക്ഷിച്ച് തരുന്നതാണ്. അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റൊക്കെ പറഞ്ഞിരിക്കുന്നത് June 27 വരെയാണ് സമയം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യോഗ്യരായിട്ടുള്ളവർ 27 മുമ്പായിട്ട് തന്നെ ഓൺലൈൻ വഴിയായിട്ട് ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുക. ഫീസ് അടയ്ക്കാനുള്ള ഡേറ്റും പറഞ്ഞിരിക്കുന്നത് June 27 വരെയാണ് സമയം പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ
ഹോൾ ടിക്കറ്റ് അതായത് കോൾ ലെറ്ററൊക്കെ വരുന്ന സമയം പറഞ്ഞിരിക്കുന്നത് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലായിരിക്കും അതിൽ വരുന്നത്. ആദ്യത്തെ പ്രിലിമിനറി എക്സാം നടക്കുന്നത് ഓഗസ്റ്റ് മാസമായിരിക്കും നടക്കുന്നത്. അതിൻ്റെ റിസൾട്ടൊക്കെ വരുന്നത് സെപ്റ്റംബർ മാസം തന്നെ റിസൾട്ട് വരുന്നതായിരിക്കും. അടുത്ത് രണ്ടാമത്തെ മെയിൻ എക്സാമൊക്കെ നടക്കുന്നതിൻ്റെ കോൾ ലെറ്ററൊക്കെ വരുന്നത് സെപ്റ്റംബർ മാസത്തിലായിരിക്കും അതിൻ്റെ കോൾ ലെറ്ററൊക്കെ വരുന്നത്. അതിൻ്റെ എക്സാമും കാര്യങ്ങളൊക്കെ നടക്കുന്നത് സെപ്റ്റംബർ അല്ലെങ്കിൽ ഒക്ടോബർ മാസത്തിൽ അതിൻ്റെ എക്സാമൊക്കെ നടക്കുന്നതാണ്. പിന്നെ അതിൻ്റെ റിസൾട്ട് പബ്ലിഷ് വരുന്നത് അത് ഒക്ടോബർ മാസം തന്നെ അതിൻ്റെ റിസൾട്ടൊക്കെ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ പിന്നെ അതിൻ്റെ ഇൻ്റർവ്യൂ വരുന്നത് ഒക്ടോബർ നവംബർ മാസത്തിൽ വരുന്നതായിരിക്കും. ഏകദേശം സെലക്ഷനൊക്കെ 2023 ജനുവരിയോടെ ഇതിൻ്റെ ഫൈനൽ റിസൾട്ടൊക്കെ അവർ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ യോഗ്യരായിട്ടുള്ളവരൊക്കെ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുക. ഓൺലൈൻ വഴിയായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. ഇതിൻ്റെ കറക്റ്റ് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും ഇതിൻ്റെ അവർ പറയുന്ന ജനറൽ കണ്ടീഷൻസൊക്കെ കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യുക. ഓരോ കാര്യത്തിന് എങ്ങനെയാണ് എന്നുള്ളത് അവർ ഡീറ്റെയിലൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്തിട്ട് വേണം ജോലിക്ക് വേണ്ടി അപേക്ഷിക്കേണ്ടത്. കേരളത്തിൽ നിരവധി ഒഴിവുകൾ വന്നിട്ടുണ്ട്. കേരള ഗ്രാമീണ ബാങ്കുകളിലേക്ക് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു നല്ല അവസരമാണ്. അതുകൊണ്ട് മാക്സിമം യോഗ്യരായിട്ടുള്ള ഒരു ജോലി നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുക. ഈ ജോബിൻ്റെയൊക്കെ ഇൻഫർമേഷൻ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ബാങ്കുകളിലെ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ ജോബിൻ്റെ ഇൻഫർമേഷൻ അവർക്ക് വളരെ പ്രയോജനകരമായി തരും. ഈ ജോബിൻ്റെ ഇൻഫർമേഷൻ ഇഷ്ടമാകുന്നെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. തീർച്ചയായിട്ടും ഈ ചാനൽ ലൈക്ക് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഞങ്ങളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇനിയും പുതിയ പുതിയ ഗവൺമെൻറ് ജോലികളിലെ അപ്ഡേറ്റ്സുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.